എല്ലാം കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പഠനമല്ല, കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ. നമ്മളെല്ലാം പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ടെങ്കിലും യു പി എസ് സി പരീക്ഷകൾ, എസ് എസ് സി പോലുള്ള പരീക്ഷകൾ, അത്തരത്തിലുള്ള എന്താണ് മത്സര പരീക്ഷാ രംഗത്ത് ഉള്ള കുറേയധികം ആളുകൾക്ക് വേണ്ടി ഇന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇന്ന് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനം, നമ്മുടെ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ബോർഡിന്റെ ഒക്കെ സഹായത്തോടെയാണ്. അപ്പൊ നമുക്കിവിടെ പരിമിതികളുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെ. എവിടെയാണ് നമ്മൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ് എന്ന്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, ഇന്ത്യ അല്ലെ ലോകം നമ്മളൊരു മാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൂടെ ഒരു വരയുണ്ട് അല്ലെ, ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. ആ ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗമാണ് ഉത്തരാർദ്ധഗോളം, ആ ഭൂമധ്യരേഖയ്ക്ക് താഴ്ഭാഗമാണ് ദക്ഷിണാർദ്ധഗോളം. അപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്താണ് താഴ്ഭാഗത്താണ്. നിങ്ങൾക്ക് അറിഞ്ഞ പക്ഷെ അറിയാമായിരിക്കും അല്ലെ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നപ്പോൾ ഏത് അർദ്ധഗോളത്തിലായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് എന്ത് പറയാം, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ ഇന്നത്തെ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ് എന്ന് അല്ല, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എത്രയാണ് എന്ന് അല്ല. അപ്പൊ 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ. എത്രയാണ്, 32,87,263 കിലോമീറ്റർ സ്ക്വയർ. എത്രയാണ്, 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇന്ത്യയുടെ എന്താണ് ആകെ വിസ്തീർണം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ലോകത്തില് ഇപ്പൊ ലോക രാജ്യങ്ങളില് വിസ്തീർണത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പല പരീക്ഷകളും ചോദിച്ച ഒരു ചോദ്യമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിസ്തീർണത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്, 7-ാം സ്ഥാനമാണ് വിസ്തീർണത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനത്താണ് അല്ലെ. അപ്പൊ വലിപ്പത്തിന്റെ കാര്യം എടുത്താൽ 7-ാമത്തെ വലിയ രാജ്യമാണ് ഏത്, ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിസ്തീർണം ഓർത്തിരിക്കണം, ഒരുപാട് പരീക്ഷകൾ ആവർത്തിച്ച ഒരു ചോദ്യമാണ് ഏത്, ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 2.42% ഇന്ത്യയാണ്. അപ്പൊ ലോകത്തിന്റെ വളരെ ചെറിയ അംശമേ ഉള്ളു അല്ലെ. അപ്പൊ 100% ലോക വിസ്തൃതികൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 2.42% അല്ലെങ്കിൽ 1/42% ആണ് ഏത്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം അല്ലെ. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമൊക്കെ ചേർന്ന് ഇന്ത്യയുടെ ആകെ വിസ്തീർണി 32,87,263 കിലോമീറ്റർ സ്ക്വയർ. ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യക്ക് വിസ്തീർണത്തിൽ 7-ാം സ്ഥാനമാണ്. ഇന്ത്യക്കാൾ വലിയ 6 രാജ്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യക്കാൾ വലുതായിട്ടുള്ള 6 അല്ലെ. ഏറ്റവും വലിയ രാജ്യം ഏതാണ്, റഷ്യ അല്ലെ. ഏറ്റവും
വലിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ ഏഴാം സ്ഥാനമാണ്. വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. അല്ലെ, ലോക വിസ്തൃതിയുടെ 2.42% ഇന്ത്യയാണ്. അല്ലെങ്കിൽ പെർസെന്റേജ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപത്തിലാണ് ചോദിച്ചാൽ 1/42% ആണ് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ. ഇന്ത്യയുടെ ലോക വിസ്തീർണത്തിൽ 1/42% ആണ്. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മൂന്നും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ്, അടിസ്ഥാന വിവരങ്ങളാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമുകൾ, അല്ലെങ്കിൽ UPSC യുടെ SSC യുടെ എക്സാമിലൊക്കെ തന്നെ നിരവധി തവണ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാർദ്ധഗോളത്തിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു, ഇന്ത്യ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ആകെ 7 വൻകരകളാണ് ഉണ്ടത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 കിലോ. ലോക വിസ്തൃതികളിൽ എത്രാം സ്ഥാനമാണ്? ഏഴാം സ്ഥാനമാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ഇന്നത്തെ അടുത്ത ചോദ്യം, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്, അല്ലെങ്കിൽ ഏത് കോണ്ടിനെന്റാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഏഷ്യ വൻകരയിലാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ്. ഏത് ഇന്ത്യ സ്ഥിതി ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി. ഏഴ് വൻകരകളാണ് ആകെയുള്ളത്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയ വൻകരകൾ. ഈ 7 വൻകരകളിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ആദ്യത്തെ ചോദ്യം ഇതാകുന്നു, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ്. അല്ലെ, ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏത് വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്.